പോകുന്നു. എനിക്ക് ഈ പട്ടാളബാരികിൽ താമസിക്കാൻ വയ്യ. എന്നെ ഇനി അന്വേഷിക്കണ്ട. ഗുഡ് ബൈ. ചേട്ടാ, നേരെ വിട്ട ശരി. അച്ഛമ്മേ, 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 ആ ചിത്തു, നീ ഇതെന്താ മക്കളെ ഈ നേരത്ത്? ഞാൻ അവിടുന്ന് പോന്നു അച്ഛമ്മേ. ആരോടും പറയാതെയോ? പറഞ്ഞ അവര് വിടില്ല. എനിക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല അച്ഛമ്മേ. അത് വീടല്ല, പട്ടാളക്യാമ്പ. എനിക്ക് പറ്റുന്നില്ല. അതിന് അവരവിടെ കിടന്ന് നിന്നെ അന്വേഷിക്കത്തില്ലേ? അന്വേഷിക്കും. അപ്പെന്ത് ചെയ്യും? എനിക്കറിയില്ല അച്ഛമ്മേ, എനിക്കൊന്നും അറിയില്ല. മക്കളെ, ചിത്തു കരയല്ലേ. നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. നീ വാ, ഞാൻ നിനക്ക് ചോറ് തരാം. ഞാനിവിടെ ഇരിക്കാം. എത്ര നാളായി ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട്.
ഇരിക്ക. ഇതൊന്നും ഞാൻ വന്നപ്പോ നീ പറഞ്ഞില്ലല്ലോ. അച്ഛമ്മ വിഷമിക്കണ്ടെന്ന് കരുതി ഒന്നും പറയാതിരുന്ന. ശങ്കരങ്ങള് പാവ, പക്ഷേ ക്യാപ്റ്റൻ പറയുന്നതാ ആ വീട്ടിലെ നിയമം. അവിടെ ഒരു ടൈം ടേബിൾ ഉണ്ട്, അതനുസരിച്ച് ജീവിക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. വിഷമിക്കല്ലേ, എന്താ വേണ്ടി നമുക്ക് ആലോചിക്കാം. എത്ര നാളായി ഈ വീട്ടിലിരുന്ന് അച്ഛമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട്. അച്ഛമ്മയ്ക്ക് വേണോ ഒരു ഉരുള? ഞാൻ കഴിച്ച. എന്നാലും ഞാൻ തരുന്നതല്ലേ. വാ തുറക്ക്. മക്കൾക്ക് വേണോ? പിന്നെ വേണ്ടേ? ഇങ്ങനെയൊക്കെയല്ലേ അച്ഛമ്മ ജീവിച്ചേ? അതൊന്നും ഇവിടെ പറ്റില്ല. കൃത്യസമയത്ത് വ്യായാമം, ഭക്ഷണം, ഉറക്കം. ഞാനെന്താ യന്ത്രമനുഷ്യനോ? എനിക്കൊന്നും പറ്റില്ല അതുപോലെ ജീവിക്കാൻ. പിന്നൊരു ക്ലാസ് ഉണ്ട്, അതാ സഹിക്കാൻ പറ്റാത്ത. എന്ത് പറഞ്ഞാലും അപ്പൊ പട്ടാളത്തെ കുറിച്ച് പറയും. യഥാർത്ഥ പട്ടാളക്കാരാരെങ്കിലും ഇത് അറിഞ്ഞാ അവരപ്പത്തന്നെ വെടിവെച്ച് കൊല്ലു. ഞാൻ വന്നത് അച്ഛമ്മക്ക് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ എനിക്കോ? അങ്ങനെയാണോ നീ എന്നെ മനസ്സിലാക്കിയേക്കുന്നേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, മറിച്ച് അച്ഛമ്മക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ. Thank you.
കത്തി കടന്നാലേ ഞാൻ വെടി വെച്ചോല്ലു. എന്റെയിലേ ഉണ്ടയിലത്ത് തോക്കുണ്ട്. ഇതിലാരെങ്കിലും പുറത്തേക്ക് പോയോ? ഇല്ലല്ലോ സാറേ. എന്തോ ചോദിച്ചെന്നേ ഉള്ളൂ. താൻ കിടന്നു? നല്ല ക്ഷീണം, അതുകൊണ്ടാ കിടന്നോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. സോറി സാർ. എടോ പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? ഇത് ഇന്ത്യ പാക്ക് അതിർത്തി ഒന്നല്ലല്ലോ. കണ്ണിലെണ്ണ ഒഴിച്ച് കാവലിരിക്കാൻ. താൻ കിടന്നോ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. എന്നെ ശല്യം ചെയ്യില്ലെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അത്യാവശ്യം പറയാനുണ്ടെന്നേ. അതൊക്കെ നാളെ നേരം വെളുത്തതിന് ശേഷം. ഉറങ്ങുമ്പോ ഉറങ്ങണം. ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട. ശങ്കുന് ഉറക്കം വരുന്നില്ലെങ്കിൽ പുറത്തെവിടെങ്കിലും പോയി കിടക്ക്. എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഇങ്ങനെ ഇരുന്നാ മതിയോ? നേരം അധികം വൈകാതെ വെളുക്കും. അതിനു മുമ്പൊരു തീരുമാനം എടുക്കണ്ടേ? നീ തന്നെ പറ എന്താ വേണ്ടെന്ന്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാ അച്ഛമ്മ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ജീവിക്കാം, ആരും അറിയാതെ. പോയിക്കഴിഞ്ഞ പോലീസ് അന്വേഷണം ഒക്കെ ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. ആർക്കും നമ്മൾ പിടികൊടുക്കരുത്. നമ്മളെ ആരും തിരിച്ചറിയാതിരുന്നാ മതിയല്ലോ അച്ഛമ്മേ. 6 കൊല്ലം, അത്രയും കൊല്ലം സഹിച്ചാ മതിയല്ലോ. അത് കഴിഞ്ഞാ നമുക്കിവിടെ തിരിച്ചു വരാം. അത്രയ്ക്കും അടുത്തു നിനക്ക് അല്ലേ? ഇനി 6 കൊല്ലം ക്യാപ്റ്റന്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞാ ഞാൻ മറ്റാരോ ആയിപ്പോവും അച്ഛമ്മേ. സ്വിച്ച് ഇട്ട പ്രവർത്തിക്കുന്ന യന്ത്ര പവകൾ കണ്ടിട്ടില്ലേ? അതുപോലെ ആവും. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും. അച്ഛമ്മക്കറിയോ, എന്നൊരു പട്ടാളക്കാരിയാക്കി മാറ്റാനാ ക്യാപ്റ്റൻ ആലോചിക്കുന്നെ. നീ പറഞ്ഞില്ലേ നിനക്ക് IAS എടുക്കണമെന്ന്? സമ്മതിക്കണ്ടേ? നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഒരു വിലയുമില്ല. അവര് തീരുമാനിക്കും, നമ്മൾ അനുസരിക്കണം. അഞ്ജനാമ എഴുതി തന്ന ഓട്ടോഗ്രാഫ്, അതെനിക്ക് എത്ര പ്രിയപ്പെട്ടാണെന്ന് അച്ഛമ്മക്ക് അറിയാലോ. അതവർ കീറിക്കളഞ്ഞു. അവർക്കൊരു മനസാക്ഷിയുമില്ല. ആ ഓട്ടോഗ്രാഫ് കീറിയപ്പോ ഞാൻ അനുഭവിച്ച സങ്കടം. അപ്പോഴച്ഛമ്മേ ഇറങ്ങിപ്പോരാന്ന് ഞാൻ തീരുമാനിച്ചേ. AC മുറിയും കഴിക്കാൻ സ്പൂണും ഫോർക്കും, കൃത്യസമയത്ത് വ്യായാമം, ഭക്ഷണവും. ഒരു കുട്ടിക്ക് ഇതൊക്കെ മതിയെന്ന് അവരുടെ വിചാരം. നമുക്കൊരു മനസ്സുണ്ടെന്ന് ഒരിക്കലും അവർ ചിന്തിക്കില്ല. അങ്ങനെയല്ലല്ലോ ഞാനിവിടെ ജീവിച്ചിരുന്നേ. സന്ധ്യക്ക് വിളക്ക് കൊളുത്തിയപ്പോ ബഹളം. കൊടിമൂത്ത നിരീശ്വരവാദികൾ പോലും അങ്ങനെ ചെയ്യില്ല. അതാണ് ക്യാപ്റ്റൻ. എല്ലാം അവരിലൂടെ മാത്രം നടക്കണം. ചെടി നനച്ചപ്പോ അത് തടഞ്ഞു. അതിന് ജോലിക്കാരുണ്ട് അത്രേ. എനിക്ക് അവിടുത്തെ കമാൻഡർ ആവാൻ പറ്റില്ല അച്ഛമ്മേ. അതിനും ഭേദം നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പോലെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നതാ. പറയുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല. വേറൊരിടത്ത് പോയി വേറൊരു പേരിൽ താമസിക്കുന്നതൊക്കെ അതിനൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എത്ര കഷ്ടപ്പാട് വേണമെങ്കിലും ഞാൻ സഹിക്കാം അച്ഛമ്മേ. അതിനും ഭേദം നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പോലെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നതാ. പറയുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല. വേറൊരിടത്ത് പോയി വേറൊരു പേരിൽ താമസിക്കുന്നതൊക്കെ
അതിനൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എത്ര കഷ്ടപ്പാട് വേണമെങ്കിലും ഞാൻ സഹിക്കാം അച്ഛമ്മേ. എന്ത് സഹിച്ചാലും അതൊക്കെ മറക്കാൻ ഒരു ടോണിക്കുണ്ടല്ലോ എന്റെ കയ്യിൽ. ടോണിക്ക? അതെ അച്ഛമ്മ. അച്ഛമ്മയുടെ ഒരു ചിരി കണ്ട മറക്കാത്ത എന്ത് സങ്കടം അച്ഛമ്മ എനിക്കുള്ളത്. ചിത്തൂന്നൊരു വിളി കേട്ടാ മതിയല്ലോ. എനിക്ക് സ്നേഹം വേണം. അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നിന്റെ ആഗ്രഹമല്ല അച്ഛമ്മേ, നമ്മുടെ ആഗ്രഹം. ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ അച്ഛമ്മ ആഗ്രഹിക്കുന്നില്ലേ? എന്താ സംശയം? എനിക്കും നീ ഇല്ലാതെ പറ്റില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛമ്മേ എന്നുള്ള വിളി കേൾക്കാതെ പറ്റില്ല. നമുക്ക് പോവാം, ഇപ്പൊ തന്നെ പോവാം. നമ്മളത് തീരുമാനിക്കുന്നു. ഇനി നമുക്ക് ഈ നാട് വേണ്ട. ഹലോ മഹേഷേ, ഞാനാ. എടാ, എനിക്ക് നിന്റെ ഒരു സഹായം വേണമായിരുന്നു. നീ വേഗം ഓട്ടോയിട്ട് വീട് വരെ ഒന്ന് വാ. എന്തു പറ്റി ചേച്ചി? അതെ, ഞാൻ പറയാം. നീ വരുമ്പോ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചേക്ക്. എന്തെങ്കിലും അസുഖമാണോ? ആശുപത്രി പോകാനാണോ? അല്ലടാ, ചിത്തു ഇവിടെ വന്നിട്ടുണ്ട്. അവളെയും കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ അവസ്ഥയിൽ നിന്നെ അല്ലാതെ വേറെ ആരെയും ഞാൻ വിളിക്കേണ്ടത്? ശരി, ഞാൻ എത്താൻ ചേച്ചി. ആരാ ഈ പാതിരാത്രിയില്? ഒരു ഓട്ടം. വരില്ലാന്ന് പറയായിരുന്നില്ലേ? ആശുപത്രി കേസ അത്യാവശ്യ. അവർക്ക് ആംബുലൻസ് വിളിക്കാൻ പാടില്ലേ? നിങ്ങൾ തന്നെ ചെല്ലണമെന്ന് എന്താ ഇത്ര നിർബന്ധം? എന്റെ സ്ഥിരം കസ്റ്റമർ രാഗിണി, അവരുടെ എല്ലാ ഓട്ടം ഞാനാ ഓടാറ്. നാശം, ഇന്ന് ഉറക്കൊഴിഞ്ഞ് കാത്തിരിക്കണമല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, ഈ പണി നിർത്താൻ. നിനക്ക് എന്തിന്റെ കേടാ? ഈ പണി നിർത്തിയിട്ട് ഞാൻ വേറെ എന്ത് പണിക്ക് പോകും? വല്ല ബിസിനസ്സും തുടങ്ങണം. അതിന് പണമുണ്ടോ? ലക്ഷങ്ങൾ വേണം മുതൽ മുടക്കിന്. ഇത്രയും കാലം വണ്ടി ഓടിച്ചിട്ടും നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ? അതെങ്ങനെയാ ഓടിയിട്ട് വേണ്ടേ? ഓട്ടം മുഴുവൻ ഒരു വീട്ടുകാർക്ക് വേണ്ടി മാത്രമായിരുന്നല്ലോ. അവരാണെങ്കിൽ കാശും തരില്ല. നിന്റെ അമ്മയോട് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല വേണ്ടാന്ന് വെക്കുമ്പോ തലേക്കേറെ നരങ്ങളെന്ന് പറഞ്ഞേക്ക്. അച്ഛനെങ്ങോട്ട? നിന്നോട് നേര് പറയാം, മല്ലികാമ്മയുടെ വീട്ടിലേക്കാ. അവിടെ ചിത്തിര വന്നിട്ടുണ്ട്, അവര് രക്ഷപ്പെടാൻ പോവാ. അവരെ അതിർത്തി കടത്തി വിടാനാ ഞാൻ ഇപ്പൊ പോകുന്നെ. അത് അപകടമല്ലേ അച്ഛാ? അപകടമാണ്, പക്ഷെ ഈ അവസ്ഥയിൽ എനിക്ക് അവരെ സഹായിച്ചേ പറ്റൂ. പോകുന്ന പോക്കില് എനിക്കെന്തെങ്കിലും പറ്റിയ, വല്ല പോലീസ് പിടിക്കാൻ മറ്റോ ചെയ്താ, നീ വേണം അമ്മയെ സമാധാനിപ്പിക്കാൻ. അങ്ങോട്ടാ പോന്നേന്നറിഞ്ഞ അമ്മ ദേഷ്യപ്പെടും. അതാണ് പറയാത്തത്. നീ എങ്കിലും സത്യം അറിഞ്ഞിരിക്കണം. വരട്ടെ. അത്യാവശ്യമുള്ളത് മാത്രം എടുത്താ മതി. അത്രേ ഉള്ളു അച്ഛമ്മേ, എനിക്ക് ആവശ്യമുള്ളത് ഇപ്പൊ തന്നെ ഈ ബാഗിലുണ്ട്. കുറച്ചു നാളായല്ലോ ഞാൻ ഈ ബാഗും തൂക്കി നടക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം സാധനം, പിന്നെ ക്യാപ്റ്റന്റെ വീട്, ഇപ്പൊ ദാ പുതിയൊരു സ്ഥലത്തേക്ക് യാത്രയോട് യാത്ര.